Hi everyone, welcome to my channel. Inna yam vannittulladu oru adipoli chicken chukkayude recipe aayittanu. Appo video lote kadakkunnathinu munpu ningal aadiyayittana ee channel kaanunnathengil onnu subscribe cheyane. Appo namukku idu engane undaakka nokkam. Adinayittu njan ivide oru medium size savola cherudayi arinjeduthittundu. Namukku idu ennayil onnu fry cheyidukkam. Fry ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക കരിഞ്ഞു പോകാതെ ഫ്രൈ ചെയ്തെടുക്കുക ഫ്ലെയിം വളരെ കുറച്ച് വെച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക അയ്യോ ഇതെന്താ ഫ്രൈ ആവാത്തെന്ന് കരുതിയിട്ട് ഫ്ലെയിം ഒന്നും കൂട്ടാൻ നോക്കണ്ട പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കുറച്ചെങ്കിലും കരിഞ്ഞു പോയാൽ തന്നെ നമ്മുടെ ചിക്കൻ ചുക്കയുടെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോകും അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ ഞാനിവിടെ ഇതാ നല്ല ലൈറ്റ് ഗോൾഡൻ കളറായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് വെളുത്തുള്ളിയും രണ്ട് പീസ് ഇഞ്ചിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യാം അതിനായിട്ട് ഞാനിവിടെ 350 ഗ്രാം ചിക്കനാണ് എടുത്തത് അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർക്കാം ഇതിലേക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി നല്ല ചെറുതായി അരിഞ്ഞിട്ടുള്ളത് ചേർക്കാം നല്ല പഴുത്ത തക്കാളിയാണ് ഞാൻ എടുത്തത് ഒരു തണ്ട് കറിവേപ്പില അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല സൂപ്പർ മണമായിരിക്കും ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊരു 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം ഇനിയൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം ആവശ്യത്തിന് കറിവേപ്പില ചേർക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്കൊരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഗ്രേവി ടൈപ്പ് വേണമെങ്കിലും ഇതിൽ ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് കുക്ക് ചെയ്യാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത് ഓണിയൻ ഫ്രൈ ചെയ്യുമ്പോൾ മാത്രം നല്ല ശ്രദ്ധിച്ച് ചെയ്താൽ നല്ല അടിപൊളി ചിക്കൻ ചുക്ക തയ്യാറാക്കാം ഉപ്പ് കുറച്ച് കുറയായിരുന്നു അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് കൂടെ കുക്ക് ചെയ്യാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കറിയായിട്ട് യൂസ് ചെയ്യാം ചിക്കൻ ചുക്ക ആയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഡ്രൈ ആക്കുന്നുണ്ട് അപ്പോൾ ഒരു കുറച്ച് സമയം കൂടെ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അധികം ചേരുവകളൊന്നും ആവശ്യമില്ല ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചിക്കൻ ചുക്ക അപ്പോൾ എല്ലാവരും തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കുക എന്തായാലും നിങ്ങൾക്കിഷ്ടാവും ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ല അടിപൊളി വെറൈറ്റി ഡിഷുമായി കാണുന്നത് ബൈ